മാമുങ്കൽ പ്രതിയായ പുരാവസ്തു തട്ടിപ്പ് കേസിൽ രണ്ടും മൂന്നും ഘട്ട കുറ്റപത്രങ്ങൾ സമർപ്പിച്ചു മുൻ ഡി ഐ ജി എസ് സുരേന്ദ്രനും ഐ ജി ലക്ഷ്മണിയെയും പ്രതികളാക്കിയാണ് കുറ്റപത്രം എന്നാൽ ഇവർ പണം തട്ടിയതിന് തെളിവ് ലഭിച്ചിട്ടില്ലെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു എസ് സുരേന്ദ്രന്റെ ഭാര്യ ബിന്ദുലേഖ ശില്പി സന്തോഷ് എന്നിവരും പ്രതികളാണ് അർജുൻ മട്ടന്നൂർ നൽകും വിവരങ്ങൾ അർജുൻ ഏതൊക്കെ വകുപ്പുകൾ ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് എന്താണ് കൂടുതൽ വിവരങ്ങൾ വിനീത പുരാവസ്തു തട്ടിപ്പ് കേസിൽ ആദ്യഘട്ട കുറ്റപത്രം നേരത്തെ നൽകിയിരുന്നു ഇതിൽ മോൺസൻ മാവുങ്കലും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും അടക്കമുള്ളവർ പ്രതിയായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ രണ്ടാം ഘട്ട കുറ്റപത്രവും മൂന്നാം ഘട്ട കുറ്റപത്രവും സമർപ്പിച്ചിരിക്കുന്നത് ഇതിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം പ്രതികളാണ് രണ്ടാം ഘട്ട കുറ്റപത്രത്തിൽ മുൻ ഡി ഐ ജി സുരേന്ദ്രൻ ഭാര്യ ബിന്ദുലേഖ അതോടൊപ്പം തന്നെ ശില്പിയായ സന്തോഷ് എന്നിവരാണ് പ്രതികൾ മൂന്നാംഘട്ട കുറ്റപത്രത്തിൽ ഐ ജി ലക്ഷ്മണിയും പ്രതിയാണ് ഇവർ ഈ മോൺസം മാവുകളുടെ സാമ്പത്തിക ഇടപാടുകളിൽ അവരുടെ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇടപെട്ടു അതോടൊപ്പം തന്നെ ചില സാമ്പത്തിക ഇടപാടുകളിൽ അവർ ഇടനിലക്കാരായി തുടങ്ങിയ കണ്ടെത്തലുകളാണ് ഉള്ളത് മാത്രവുമല്ല ഇതിൽ ഇവർക്കെതിരെ ഈ വിശ്വാസ വഞ്ചന കുറ്റമാണ് ഈ ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് എന്തായാലും പക്ഷേ ഈ ഈ കേസിൽ നേരത്തെ പത്ത് കോടി രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇയാൾക്ക് കൈമാറിയിട്ടുണ്ട് എന്നായിരുന്നു പരാതിക്കാർ പരാതിയായി നൽകിയത് എന്നാൽ ഇതിൽ അഞ്ചു കോടി ലക്ഷം രൂപ മാത്രമാണ് ഇതുവരെ പല തലത്തിൽ ചെലവഴിച്ചതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് മറ്റു തുക ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഈ കാര്യത്തിൽ കൂടുതൽ അന്വേഷണം വേണ്ടിവരുമെന്നും ഈ കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് വിനീത ശരി അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ